നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് ലൈറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളിലേക്കും പോകുന്നത് എന്നുള്ളതാണ് ഇപ്പം ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു അതായത് നമ്മളൊരു ലൈറ്റിക്കിലേക്കും ലൈസോജനിലേക്കും പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂട്രിയൻ മീഡിയത്തിനെ കൺസിഡർ ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു ഇനി നിങ്ങൾ ശ്രദ്ധിക്കുക ഒരു ബാക്ടീരിയ കിടക്കുന്നത് ന്യൂട്രിയൻ്റ് റിച്ച് ആയിട്ടുള്ള മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ ഫേജ് പോകുന്നത് ലൈറ്റിക് സൈക്കിളിലേക്കായിരിക്കും അതായത് ഒരു ബാക്ടീരിയ കിടക്കുന്നത് റിച്ച് ആയിട്ടുള്ള മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ ഫേജ് ഏത് സൈക്കിളിലേക്കാണ് പോവുക ലൈറ്റിക് സൈക്കിളിലോട്ടാണ് എൻറ്റർ ചെയ്യുക ക്ലിയർ ആയോ ലൈറ്റിക് സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഓർക്കൂ എന്തായിരുന്നു ലൈറ്റിക് സൈക്കിള് അതായത് ഫെയ്ജിൻ്റെ ജീനോം ബാക്ടീരിയേൻ്റെ ഉള്ളിലേക്ക് എൻറ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്തതിന് ശേഷം നോ ഇൻ്റഗ്രേഷൻ അവിടെ എന്താണ് നടക്കുന്നത് ഫേജ് ബാക്ടീരിയേൻ്റെ എൻസൈം ഉപയോഗിച്ചിട്ട് ഫേജിൻ്റെ ജീനോം അവിടെ റെപ്ലിക്കേറ്റ് ചെയ്യുന്നു അതാണ് അവിടെ നടന്നത് ഓക്കെ അപ്പോൾ ഒരു ബാക്ടീരിയ കിടക്കുന്നത് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ അവരെങ്ങോട്ടേക്കാണ് പോകുന്നത് ലൈറ്റിക് സൈക്കിളിലേക്കാണ് പോവുക ഇനി ബാക്ടീരിയ കിടക്കുന്നത് ന്യൂട്രിയൻ്റ് ഇല്ലാത്ത വളരെ ലെസ്സായിട്ടുള്ളൊരു മീഡിയ ആണെന്നുണ്ടെങ്കിലോ അതെങ്ങോട്ടേക്കാണ് പോവുക ലൈസോജനിക് സൈക്കിളിലേക്കാണ് പോവുക അപ്പോൾ ബാക്ടീരിയ കിടക്കുന്നത് ന്യൂട്രിയൻ റിച്ച് ആണെന്നുണ്ടെങ്കിൽ അതെങ്ങോട്ടേക്ക് പോവും ന്യൂട്രിയൻ്റ് റിച്ച് ആണെന്നുണ്ടെങ്കിൽ ഏത് മീഡിയത്തിലേക്ക് അതായത് ന്യൂട്രിയൻ റിച്ച് മീഡിയ ആണെന്നുണ്ടെങ്കിൽ ലൈറ്റിക് സൈക്കിളിലോട്ട് പോവും ന്യൂട്രിയൻ്റ് കുറവായിട്ടുള്ളൊരു മീഡിയ ആണെന്നുണ്ടെങ്കിൽ അതെങ്ങോട്ടേക്ക് പോവും ലൈസോജനിയിലേക്ക് പോവും ഇനി എന്തുകൊണ്ടാണ് ഒരു ബാക്ടീരിയ ന്യൂട്രിയൻ ആയിട്ടുള്ള മീഡിയത്തിൽ കിടക്കുമ്പോൾ ലൈസോജനിയിലേക്ക് പോകാനുള്ള കാരണം എന്നാണ് പറയണത് ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള മീഡിയ ആണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു എൻസൈമാണ് പ്രോട്ടീയേസ് എന്ന് പറയുന്നത് ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസെയിമാണെന്ത് പ്രോട്ടീസ് ഈ പ്രോട്ടീയേഴ്സ് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ സി റ്റു എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ഉണ്ട് സി റ്റു പ്രോട്ടീൻ എന്ന് പറയുന്നത് ഫേജിലുള്ള പ്രോട്ടീനാണ് അതായത് ഫെയ്ജിൻ്റെ ജീനോമിലുള്ള ഒരു ജീനാണ് സി ടു ജീന് ഈ സി റ്റു ജീന് ആണ് എന്തായിട്ട് മാറുന്നത് സി പ്രോട്ടീൻസ് ആയിട്ട് മാറുന്നത് ഈ സി ടു പ്രോട്ടീൻസ് ക്രൂഷ്യനാണ് എന്തിന് ലൈസോജനിക്ക് സി റ്റു പ്രോട്ടീൻ എന്ന് ഞാൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും ശ്രദ്ധിക്കുക അതായത് സി ടു പ്രോട്ടീന് ഇമ്പോർട്ടൻ്റ് ഫോർ എന്തിന് ലൈസോജിനി നടക്കണം എന്നുണ്ടെങ്കിൽ സി റ്റു പ്രോട്ടീന് വേണം ഇനി ന്യൂട്രിയൻ്റ് റിച്ചായിട്ടുള്ളൊരു മീഡിയ ആണെന്നുണ്ടെങ്കിൽ അവിടെ ബാക്ടീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസെയിമിൻ്റെ പേരാണ് പ്രോട്ടീയേസ് പ്രോട്ടീയസ് എന്ന് പറയുന്നത് സി റ്റു പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആളാണ് പ്രോട്ടീയേസ് എന്ന് പറയുന്നത് സി ടു പ്രോട്ടീനെ ഡീഗ്രേഡ് ചെയ്യുന്ന ആളാണ് അപ്പോൾ എന്താ സംഭവിക്കുക ഫേജിൻ്റെ ജീനോമിൽ നിന്നും സി ടു പ്രോട്ടീൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സി റ്റു പ്രോട്ടീനെ ആര് ഡീഗ്രേഡ് ചെയ്യും പ്രോട്ടീൻസ് ഡീഗ്രേഡ് ചെയ്യും സി റ്റു പ്രോട്ടീൻ ഇല്ലയെന്നുണ്ടെങ്കിൽ ലൈസോജനിയിലേക്ക് പോവാൻ പറ്റില്ല പിന്നെ അത് ഏത് സൈക്കിളിലേക്കേ പോവുള്ളൂ ലൈറ്റിക് സൈക്കിളിലേക്കേ പോവുള്ളൂ നേരെ മറിച്ച് ബാക്ടീരിയ ഒരു ന്യൂട്രിയൻ്റ് ലെസ്സായിട്ടുള്ള മീഡിയത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യില്ല സി ടു പ്രോട്ടീൻസ് ഉണ്ടാവും എന്തിലേക്ക് പോവും ലൈസോജനിയിലേക്ക് പോവും ക്ലിയർ ആണോ വളരെ ശ്രദ്ധിക്കുക അതായത് ന്യൂട്രിയൻറ്റിൻ്റെ മീഡിയത്തിന് ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ലൈറ്റിക്കും ലൈസോജനും നടക്കുക എങ്ങനെ അതാണ് ക്വസ്റ്റ്യൻ എങ്ങനെ നടക്കുന്നത് അതായത് ന്യൂട്രിയൻ്റ് മീഡിയ ആണെന്നുണ്ടെങ്കിൽ ബാക്ടീരിയ പ്രോട്ടീൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ദാറ്റ് പ്രോഡീ ദാറ്റ് പ്രോട്ടീസ് ഡീഗ്രേഡ് സി റ്റു പ്രോട്ടീൻസ് ഓഫ് ഫേജ് ഫേജിൻ്റെ സി റ്റു പ്രോട്ടീൻസിനെ ആര് ഡീഗ്രേഡ് ചെയ്യുന്നു ബാക്ടീരിയേൻ്റെ പ്രോട്ടീൻസ് സോ അവിടെ എന്തിലേക്കാണ് പിന്നെ പ്രൊസീഡ് ചെയ്യുക ലൈസോജ ലൈറ്റിക്കിലേക്കാണ് പോവുക നേരെ മറിച്ച് അത് സി റ്റു പ്രോട്ടീൻസ് പ്രോട്ടീൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ സി റ്റു പ്രോട്ടീൻസിനെ ഡീഗ്രേഡ് ചെയ്യാൻ അവിടെ ആരുമില്ല അതുകൊണ്ട് തന്നെ സി ടു പ്രോട്ടീൻസ് ഉള്ളത് കൊണ്ട് തന്നെ ലൈറ്റിക്ക് നടക്കില്ല എന്തിലേക്കേ പോവുള്ളൂ ലൈസോജനികിലേക്കേ പോവുള്ളൂ ക്ലിയർ ആണോ അപ്പോൾ ഇങ്ങനെയുള്ള സി റ്റു പ്രോട്ടീൻസ് എങ്ങനെ ഉണ്ടാവണോ അവിടെ എന്താ നടക്കണത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിനി പറയാൻ പോണത് ഓക്കെ ഇപ്പം നമുക്കതിലേക്ക് പോവാം ഇവിടെ നിങ്ങൾ അതിലേക്ക് പോകണതിന് മുന്നേ നമ്മൾ കുറച്ച് ജീനുകൾ പരിചയപ്പെടാനുണ്ട് നമ്മുടെ ഫേജിൻ്റെ ജീനോമ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ ബാക്ടീരിയേൻ്റെ ജീനോമിനെ പറ്റിയിട്ടല്ലോട്ടോ പറഞ്ഞത് ഫേജിൻ്റെ ജീനോം നമ്മൾ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള ജീനുകളാണ് ഇമ്മീഡിയറ്റ് ഡിലേഡ് ഡിലെയ്ഡ് എളിജീന് ലേറ്റ് ജീന് അങ്ങനെ മൂന്ന് ആൾക്കാരാണ് വരുന്നത് ഇമ്മീഡിയറ്റ് ഡിലേഡ് ഡിലെയ്ഡ് എളിജീന് ലേറ്റ് ജീന് അതിൽ ഇമ്മീഡിയറ്റ് എളിജീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ജീനാണ് ഇമ്മീഡിയറ്റ് എളിജീൻ ഡിലേഡ് എളി ജീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്ന ഈ ഇമ്മീഡിയറ്റ് എഡി എളി ജീൻ ഉണ്ടല്ലോ അവരാണ് ഡിലേഡ് എളി ജീനിനെന്തു ചെയ്യുന്നത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഇനി ലേറ്റ് ജീനുകളാണുള്ളത് ലേറ്റ് ജീനുകൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ആളാണ് ഡിലെയ്ഡ് എളിജീൻ അപ്പോൾ എന്താണ് ഇവരുടെ ഫങ്ഷൻ ശരിക്കും അതായത് ഇമ്മീഡിയറ്റ് എളിജീൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ ഡിലെയ്ഡ് ജീനെ ആക്ടിവേറ്റ് ആക്കുന്നു ഡിലേഡ് ഡിലെയ്ഡ് ജീൻ ആക്ടിവേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിലേഡ് ഡിലെയ്ഡ് എളിജീന് ലേറ്റ് ജീനുകൾ എന്ത് ചെയ്യുന്നു ആക്ടിവേറ്റ് ആക്കുന്നു ഓക്കെ ഇനി ഏതൊക്കെയാണ് ഇമ്മീഡിയറ്റ് എളിജീൻ എന്നാണ് പറയാൻ പോണത് ഇമ്മീഡിയറ്റ് എളിജീനി എക്സാമ്പിളാണ് എന്നും ക്രോയും എൻ്റെ അതുപോലെ തന്നെ എന്താണ് ക്രോ രണ്ട് ജീനുകളാണ് ഇമ്മീഡിയറ്റ് ജീനുകളിൽ എക്സ്പ്രസ് ചെയ്യുന്നത് എൻ്റെ ക്രോ സി ആർ ഒ ക്രോ ഇനി ഡിലേഡ് എളിജിനെ എക്സാമ്പിളാണ് സീ ത്രീ സി ടു നമ്മൾ നേരത്തെ പരിചയപ്പെട്ടിരുന്നു സി ടുവിനെ അപ്പോൾ ഫേജിൻ്റെ ജീനോമിൽ ഡിലേഡ് എളിജിന് അതായത് ഇമ്മീഡിയറ്റ് ആക്ടിവേറ്റ് ആയി ആ ഇമ്മീഡിയറ്റ് എളിജിന് ആക്ടിവേറ്റ് ആക്കുന്നു ഡിലേഡ് എളിജിനുകളെ ആക്ടിവേറ്റ് ആക്കുന്നു അതിന് എക്സാമ്പിളാണ് സി ത്രീ സി റ്റു ക്യൂ റീകോംബിനേഷൻ ആൻഡ് റെപ്ലിക്കേഷൻ ജീനുകൾ അതൊക്കെ ഡിലേഡ് ഡിലേയ്ഡ് എളിജിനാണ് ജീൻ എന്ന് പറയുമ്പോൾ ലൈസിസ് ജീനാണ് ഹെഡ് ആൻഡ് ടെയിൽ ജീൻസുകളാണ് ലൈസിസ് ജീൻ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതായത് ബാക്ടീരിൻ്റെ സെല്ലിനെ ലൈസ് ചെയ്യേണ്ടത് എന്നാലും വൈറസിന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ പുതുതായിട്ട് ഉണ്ടായിട്ടുള്ള വൈറസുകൾക്ക് പുറത്ത് കിടക്കണമെന്നുണ്ടെങ്കിൽ ബാക്ടീരിൻ്റെ സെൽവാൾ ലൈസ് ചെയ്യണം അതിനുള്ള ജീനാണ് ലൈറ്റ് ജീന് അതുപോലെ ഹെഡ് ആൻഡ് ടെയിൽ ജീന് ഈ ലൈറ്റ് ജീനുകൾ എവിടെ വരുള്ളൂ ലൈസിസ് ലൈറ്റിക് സൈക്കിളിൽ വരുന്ന ആൾക്കാരാണ് ഇമ്മീഡിയറ്റ് ജീനും ഡിലേഡ് ജീനുമാണ് എന്തില് വരിക ലൈസോജനിയില് വരിക ലൈറ്റിക്കിലേ വരുന്ന ജീനുകളാണ് ലൈസിസ് ജീനുകളും ഹെഡ് ആൻഡ് ടെയിൽ ജീനുകളും ഓക്കെ അത്രയാണ് നമുക്ക് ഈ ഒരു പോർഷനിൽ പറയാനുള്ളത് ഇനി നമ്മൾ ജീനുകൾ നോക്കുമ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയണത് ജീനുകൾ എന്ന് പറയുന്നത് അതായത് ഇതാണ് നമ്മുടെ ജീനോമിൻ്റെ സ്ട്രക്ചർ എന്ന് പറയണത് അതിൽ നിങ്ങൾക്ക് ഇവിടെ നോക്കുകയാണെങ്കിൽ സി വണ് കാണാം സി ടു കാണാം സി ത്രീ കാണാം എൻ കാണാം ക്രോ കാണാം അതൊക്കെ ജീനുകളാണ് വരുടെ ജീനുകളാണ് അതിൻ്റെ അടുത്തൊക്കെ നിങ്ങളൊരു പിന്നെ അങ്ങനെയുള്ളൊരു സ്ട്രക്ചർ കാണിക്കില്ലേ അതാണ് പ്രൊമോട്ടർ ഞാൻ പ്രൊമോട്ടറിന് വേണ്ടിയിട്ട് അങ്ങനെ കാണിച്ചതാണ് പ്രൊമോട്ടറാണ് അതിൻ്റെ ഫ്ലാഗ് നോക്കുക ചിലത് ഞാൻ ഈ ഭാഗത്തേക്കാണ് ചിലതിൻ്റെ ഫ്ലാഗ് ചിലതിൻ്റെ ഫ്ലാഗ് ഈ സൈഡിലേക്ക് ഒന്ന് റൈറ്റും ലെഫ്റ്റും ഉണ്ട് അത് ശ്രദ്ധിക്കണം അതുപോലെ ഒന്ന് കാണിച്ചിട്ടുള്ളത് ഓപ്പറേറ്റർ ആണ് ഇനി ഇങ്ങനെയുള്ളൊരു അതായത് ഒരു പോസ്റ്റ് പോലെ കാണിച്ചിട്ടുണ്ട് ഇതൊക്കെ ടെർമിനേറ്ററുകളാണ് ടെർമിനേറ്ററുകളാണ് ഓക്കെ ടെർമിനേറ്റർ എന്ന് പറയും അതെന്താണെന്നുള്ളത് പറഞ്ഞ് തരാം ഓക്കെ അപ്പോൾ ഈ ജീനുകളിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാം ഇതിൽ നോക്കുമ്പോൾ എന്താണ് ഇതാണ് ഇത്രയും ഭാഗം അതിൻ്റെ ജീനാണ് അതിൽ സി വണ് സി വണ്ണിൻ്റെ പ്രൊമോട്ടറ് ക്രോ ക്രോയുടെ ഇതാണ് ക്രോയുടെ പ്രൊമോട്ടറ് ഇനി സി ടു സി ടുവിൻ്റെ പ്രൊമോട്ടറ് സി ത്രീ സീ ീൻ്റെ പ്രൊമോട്ടർ തന്നെയാണ് ഈ പി എൽ എന്ന് പറയുന്നത് തന്നെയാണ് സീ ത്രീയുടെ പ്രൊമോട്ടർ എന്ന് പറയണത് ആണ് സി റ്റുവിൻ്റെ പ്രൊമോട്ടർ അവിടെ ഉണ്ട് സി ടുവിൻ്റെ പ്രൊമോട്ടറിനും ഇവിടെ സെപ്പറേറ്റ് ഇവിടെ ഉണ്ട് ഓക്കെ അപ്പോൾ ഓരോതിൻ്റെ പ്രൊമോട്ടറുകൾ അതിൻ്റെ അടുത്ത് ഉണ്ട് ക്യൂ എന്ന് പറയുന്ന ഒരു ആൻറ്റി ആണ് എൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ആണ് എൻ എന്ന് പറയുന്നത് ഒരു ആൻറ്റി ആണ് ക്യൂ എന്ന് പറയുന്നത് എന്താണ് ഒരു ആൻറ്റി ആണ് ഇനി എന്താണ് ഇവിടെ നടക്കുന്നത് നോക്കുക ഇനി ഈ ലാസ്റ്റ് വരുന്ന രണ്ട് പോർഷൻ ഉണ്ടല്ലോ അതാണ് ഹെഡ് ആൻഡ് ടെയിൽ ജീൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഇത് ലീനിയർ ആയിട്ടാണ് വരച്ചിട്ടുള്ളത് ആയിട്ട് വരയ്ക്കുമ്പോൾ നമ്മൾ ഈ ഭാഗവും ഇവിടെ ഈ ഭാഗവും ഇവിടെ ഈ ഭാഗവും എന്ത് ചെയ്യും ജോയിൻ ചെയ്യും അപ്പോൾ അതാണ് രണ്ട് സൈഡിൽ അങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇവിടെ നമ്മൾ ലൈറ്റിക് ലൈസിസ് ജീൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഹെഡ് ആൻഡ് ടെയിൽ ജീൻ അപ്പോൾ ഇത് ഈ അറ്റത്തും ഇത് ഈ അറ്റത്തും എന്ന് വിചാരിക്കരുത് അതായത് ഈ സർക്കുലർ ആയിട്ടുള്ള ഭാഗമാണ് ഇത് സർക്കുലർ ആയിട്ടുള്ളതിനെ പൊട്ടിച്ചിട്ട് നീളത്തിൽ വെച്ചിരിക്കുകയെന്ന് വിചാരിക്കുക എന്നുവെച്ചാൽ ഈ ഭാഗവും ഈ ഭാഗവും ജോയിൻ ചെയ്യും എന്നുവെച്ചാൽ ലൈറ്റിക് ജീനും അതിലൈസിസ് ജീനും ഹെഡ് ആൻഡ് ടൈൽ ജീനും ഒരുമിച്ചിട്ടിരിക്കുന്നത് അല്ലാതെ ഒന്നീ സൈഡിൽ ഒന്നീ സൈഡിലൊന്നു എന്ന് പറയുക കാരണം നമുക്കറിയാം ഫേജിൻ്റെ അതിലും ഡി എൻ ബാക്ടീരിയൻ്റെ ജീനുമൊക്കെ സർക്കുലറാണ് ഓക്കെ അപ്പോൾ നോക്കുക ഇനി ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അതായത് കുറേ ജീനുകൾ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഓരോന്നിൻ്റെയും ഓരോ കൊടുത്തിട്ടുള്ള ഇതിൻ്റെയും പ്രൊമോട്ടർ എന്താ അതുപോലെ തന്നെ ജീനുകൾ ഏതാ എന്നൊക്കെ ഓരോ കളറിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് പല ജീനുകൾ ഇപ്പോൾ നമ്മൾ ഡിലേഡ് ഏഴ് ജീൻ ഇമ്മിഡേറ്റഡ് ജീൻ എന്നൊക്കെ പറഞ്ഞല്ലോ ലൈറ്റ് ജീനുകൾ അതൊക്കെ ഓരോരോ കളറിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ലൈറ്റ് ജീനുകളാണ് ബ്ലാക്ക് കളറിൽ കൊടുത്തിരിക്കുന്നത് ഓറഞ്ച് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് എന്തെന്ന് പറയണത് ഡിലേഡ് എളി ജീന് അതുപോലെ ഇമ്മീഡിയറ്റ് എളിജീനുകളെ ചോപ്പിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരെണ്ണം മാത്രം നമ്മൾ പച്ച കളറിൽ കൊടുത്തിട്ടുണ്ട് അത് സി വണ്ണിനെയാണ് അവിടെ പച്ച കളറിൽ കൊടുത്തിട്ടുള്ളത് നോക്കിക്കോളൂ എങ്ങനെയാണത് നടക്കണമെന്നാണ് നമ്മൾ പറയാൻ പോണത്